നമസ്കാരം. ശ്രീലങ്കയിൽ അനുരാഗ് കുമാര ദിശനായക എന്ന പുതിയ പ്രസിഡന്റ് സ്ഥാനമേറ്റപ്പോൾ, അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ശ്രീലങ്ക ചുവന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു. കാരണം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ലൈനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയം. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിൽ കേരളത്തിലെ അന്തംകമ്മികളടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ഒരു സർപ്രൈസ് വിജയിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് അവിടുത്തെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു, അതിനുശേഷം ഒരു രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാകുന്നു, അതിനൊക്കെ ശേഷമാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ പരമ്പരാഗതമായി വിജയിച്ചു വരുന്ന രണ്ട് പാർട്ടികളും മുന്നണികളും ഉണ്ട്. ഈ ദിശനായികയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വെറും 2% വോട്ട് പോലും, 3 ശതമാനം വോട്ടും മാത്രമാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ദിശനായികയുടെ പാർട്ടിക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ദിശനായിക പ്രസിഡന്റ് ആകും എന്ന് പൊതുവെ ആരും കരുതിയിരുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം വളരെ അടിസ്ഥാനപരമായ പ്രവർത്തനം നടത്തി. ജനങ്ങൾക്ക് അവിടുത്തെ അഴിമതി ഭരണം അവസാനിപ്പിച്ചാൽ കൊള്ളാം എന്നൊരാശയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ജനങ്ങൾ പ്രതികരിച്ചു. പക്ഷേ ഈ ജനവിധി നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഒരു രാജ്യമുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഇന്ത്യ തന്നെയായിരുന്നു. കാരണം ഈ വർഷം ആദ്യം ഫെബ്രുവരിയിൽ ഈ ദിശനായികയെ ഔദ്യോഗികമായി തന്നെ ദില്ലിയിലേക്ക് ക്ഷണിക്കുകയും പ്രത്യേക അതിഥികളായി ക്ഷണിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ചൈനയുമായി ഒത്തുകളിക്കരുത് എന്നൊരു സന്ദേശം നൽകാനുള്ള ചർച്ചകൾ ദില്ലിയിൽ നടന്നിരുന്നു. അതിനുശേഷം ഭാരതത്തിൻ്റെ വിവിധ സുരക്ഷാ ആശങ്കകൾ പങ്കുവയ്ക്കുന്ന ചർച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ടും നടത്തിയിരുന്നു. അങ്ങനെ ഇന്ത്യയോട് അടുപ്പമുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവാക്കി ഈ ദിശനായകെ മാറിയിരുന്നു. കടുത്ത ഇന്ത്യ വിരുദ്ധനായിരുന്നു അദ്ദേഹം. പക്ഷേ പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇന്ത്യ വിരുദ്ധതയൊക്കെ ഉപേക്ഷിച്ച് ശ്രീലങ്കയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറിയിരുന്നു. ആ മാറ്റം അദ്ദേഹത്തിന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സാധിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹം പ്രസിഡൻ്റാവുകയുമാണ്. എന്തായാലും പ്രസിഡൻ്റായ ശേഷം ചൈനയ്ക്ക് നേരെ അല്ല, ഇന്ത്യയ്ക്ക് അനുകൂലമായി തന്നെയാണ് ദിശനായികയുടെ ഓരോ നിലപാടുകളും എന്ന് തെളിയിക്കുന്ന പുതിയ സൂചനകൾ പുറത്തു വരികയാണ്. ആദ്യമായി, അതായത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന് അതിൽ വിജയിച്ചതിന് ശേഷം ആദ്യമായി ദിശനായികയെ വിളിച്ച് അനുമോദനങ്ങൾ അറിയിക്കുന്നത് ഇന്ത്യൻ ഹൈക്കമ്മീഷണറാണ്. ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ സന്തോഷ് ഝായാണ് ആദ്യമായി ദിശനായികയെ അറിയിക്കുന്നത്. അതിന് വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും അതുപോലെ തന്നെ അജിത് ഡോവലുമായിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ശ്രീലങ്ക സന്ദർശനം നടത്തുകയാണ്. ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് മീറ്റ് നടക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പ്രസിഡന്റ് ശ്രീലങ്കൻ നേതാക്കളുമായും, അല്ലെങ്കിൽ ശ്രീലങ്കൻ പ്രസിഡന്റുമായും ചർച്ച നടത്താനായി വിവിധ കാര്യങ്ങൾ ആണ് ചർച്ച നടത്തുക. തീർച്ചയായും ശ്രീലങ്കയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ നിർണായകമായ പങ്ക് വഹിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അത്തരത്തിലുള്ള സഹായങ്ങൾ വീണ്ടും തുടരാനുള്ള ചർച്ച തീർച്ചയായും ഈ സന്ദർശനങ്ങൾ നടത്തേക്കും. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ചർച്ചകളും അതുപോലെ തന്നെ കരാറുകളും ഒക്കെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ശ്രീലങ്ക ഇന്ത്യയ്ക്കൊപ്പം തന്നെ എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ശ്രീലങ്ക സന്ദർശനം നാളെ ആരംഭിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.